ഇന്ത്യയുടെ ക്രിക്കറ്റ് ചരിത്രത്തിൽ തങ്കലിപികളാലായിരിക്കും MS ധോണിയുടെ പേര് എഴുതി ചേർക്കുക. ക്യാപ്റ്റൻ എന്ന നിലയിലും താരമെന്ന നിലയിലും കഴിഞ്ഞ 15 വർഷത്തിലധികമായി ഇന്ത്യൻ ക്രിക്കറ്റിന് ധോണി നൽകിയ സംഭാവനകൾ വിലമതിക്കാനാവാത്തതാണ്. എന്നാൽ ഇന്ന് ധോണി വിമർശനപാത്രമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പ്രായം താരത്തെ തളർത്തുന്നുണ്ട്. താരത്തിന്റെ ഭാവിയെ ചൊല്ലിയുള്ള അഭ്യൂഹങ്ങൾക്ക് പഞ്ഞമില്ല. ലോകകപ്പിലും മോശം പ്രകടനത്തിന് പൈകേട്ട ധോണി എന്ന 38-കാരൻ വിരമിക്കുമെന്ന റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ തന്റെ പദ്ധതി ധോണി എവിടെയും വെളിപ്പെടുത്തിയിട്ടില്ല. ലോകകപ്പിൽ ഇന്ത്യയെ ഫൈനലിലെത്തിക്കാനാകാതെ സെമിയിൽ ന്യൂസിലാൻഡിനോട് തോറ്റ് ധോണി പുറത്തേക്ക് നടക്കുമ്പോൾ ആ കണ്ണുകൾ ഇറനണിഞ്ഞിരുന്നു. ക്രിക്കറ്റ് ലോകം ഇതിനു മുമ്പ് ഒരിക്കൽ പോലും ധോണിയെ അങ്ങനെ കണ്ടിരുന്നില്ല. അതുകൊണ്ട് തന്നെ കണ്ടുനിന്നവരെല്ലാം അതുവരെ ഉണ്ടായിരുന്ന അമർഷമെല്ലാം മറന്ന് ധോണിക്കൊപ്പം വിതുമ്പി. എന്നാൽ പുറത്താകലിന്റെ വേദനകൾ അവസാനിക്കുമ്പോൾ ധോണിയുടെ ഭാവി വീണ്ടും ക്രിക്കറ്റ് ലോകത്ത് ചർച്ചയാവുകയാണ്. യുവതാരം ഋഷഭ് പന്തിനെ പോലെയുള്ള താരങ്ങൾ അവസരം വാത്തു നിൽക്കുമ്പോൾ ധോണിയുടെ വിരമിക്കലിന് ആവശ്യക്കാർ കൂടുകയാണ്. ഇപ്പോഴും ആ തീരുമാനം ധോണിയുടെ മാത്രം കൈകളിലാണെന്നാണ് വസ്തുത. എന്നാൽ കാര്യങ്ങൾ ഇങ്ങനെയാണെങ്കിലും ധോണിക്ക് നിശ്ചിത ഓവർ മത്സരങ്ങളിൽ നിന്ന് ഉടനെ തന്നെ വിരമിക്കേണ്ടി വന്നേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. സ്വയം വിരമിക്കാൻ ധോണി തയ്യാറായില്ലെങ്കിൽ BCCI ധോണിയെ വിരമിക്കാൻ നിർബന്ധിതനാകുമെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ധോണിയുമായി ഇത് സംബന്ധിച്ച് മുഖ്യ സെലക്ടറായ MSK പ്രശാന്ത് സംസാരിക്കുമെന്നും റിപ്പോർട്ടുണ്ട്. പ്രശാന്ത് ധോണിയുമായി സംസാരിച്ച് താരത്തെ വിരമിക്കാനുള്ള തീരുമാനത്തിൽ എത്തിക്കുമെന്നും റിപ്പോർട്ടുകളിൽ പറയുന്നു. അദ്ദേഹം ഇതുവരെ വിരമിക്കൽ തീരുമാനത്തിൽ എത്തിയില്ല എന്നത് ഞങ്ങളെ അത്ഭുതപ്പെടുത്തുന്നു. ഋഷഭ് പന്തിനെ പോലെയുള്ള യുവതാരങ്ങൾ അവസരം പാത്തു നിൽക്കുന്നുണ്ട്. ധോണിക്ക് പഴയതുപോലെ കളിക്കാനാകുന്നില്ല എന്നത് ലോകകപ്പിൽ നമ്മൾ കണ്ടതാണ്. 6-ാമതിറങ്ങിയാലും 7-ാമതിറങ്ങിയാലും ധോണിക്ക് കളിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അത് ടീമിനെയും കാര്യമായി ബാധിക്കുന്നുണ്ടെന്ന് BCCI വൃത്തങ്ങൾ പറഞ്ഞതായും റിപ്പോർട്ടുണ്ട്. 2020 വരാനിരിക്കുന്ന T20 ലോകകപ്പ് ടീമിൽ ധോണി ഉണ്ടാകില്ലെന്ന് ഉറപ്പാണ്. ന്യൂസിലാൻഡും ഓസ്ട്രേലിയക്കുമെതിരെയുള്ള T20 പരമ്പരകളിൽ നിന്ന് ധോണിയെ ഒഴിവാക്കിയതിൽ നിന്ന് അത് വ്യക്തമാകുന്നു. അദ്ദേഹം 2020 T20 ലോകകപ്പ് ടീമിലുണ്ടാകുമെന്ന് തോന്നുന്നില്ല. അദ്ദേഹം അന്താരാഷ്ട്ര ക്രിക്കറ്റ് മനോഹരമായി തന്നെ അവസാനിപ്പിക്കണം. ഇനിയൊരിക്കലും അദ്ദേഹത്തെ സ്വാഭാവികമായി ടീമിനെടുക്കാനാകില്ല എന്നും BCCI വൃത്തങ്ങൾ പറയുന്നു. വെസ്റ്റ് ഇൻഡീസ് പരമ്പരയാണ് ഇന്ത്യക്ക് മുന്നിൽ ഇനിയുള്ളത്. 2 T20 3 ഏകദിനവും 2 ടെസ്റ്റുമാണ് പര്യടനത്തിലുണ്ടാവുക. ജൂലൈ 19 ആയിരിക്കും ടീമിനെ പ്രഖ്യാപിക്കുക.